നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സുരേഷ് ഗോപി തൃശൂരിൽ നേടിയ ഉജ്ജ്വല വിജയത്തിൽ ഏറെ സന്തോഷവാനാണെന്ന് ജ്യോത്സ്യം കുന്നത്തൂരിലം കെ വിഷ്ണു നമ്പൂതിരി. മാനാർ കുട്ടമ്പേരൂർ ഊട്ടുപറമ്പ് ജംഗ്ഷനിൽ ശ്രീ മൂകാംബിക ജ്യോതിശാലയം നടത്തുന്ന വിഷ്ണു നമ്പൂതിരി കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്നും സുരേഷ് ഗോപി മികച്ച വിജയം നേടുമെന്നും കഴിഞ്ഞ മാസം പ്രവചിച്ചിരുന്നു. ഭാഗ്യാധിപനായ ബുധൻ സ്വക്ഷേത്ര ബാലവാൻ ലാഭാധിപനായ ആദിത്യ യോഗവും ഉള്ളതിനാലും ബുധൻ വർഗോത്തമ ബലം ഉള്ളതുകൊണ്ടും സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനത്തിന് യോഗമുണ്ടാകുമെന്നും വിഷ്ണു നമ്പൂതിരി അന്ന് പ്രവചിച്ചിരുന്നു. 3 മാസം മുമ്പ് തയ്യാറാക്കിയ ഈ പ്രവചനം April 5 ഗുരുവായൂരിൽ വെച്ച് സുരേഷ് ഗോപിക്ക് നൽകുകയും ചെയ്തു. പല പ്രമുഖരുടെയും ഭാവി പ്രവചിച്ചതിന് അക്ഷരം പ്രതി ശരിയായിട്ടുണ്ടെന്ന് കുന്നത്തൂരിലത്ത് വിഷ്ണു നമ്പൂതിരി അവകാശപ്പെടുന്നുണ്ട്. കണ്ണൂർ പയ്യന്നൂർ സ്വദേശിയാണ് വിഷ്ണു നമ്പൂതിരി. 23 വർഷം വടക്കൻ പറവൂരും കഴിഞ്ഞ 4 വർഷം ഗുരുവായൂരിലും ജ്യോതിശാലയും നടത്തിവരികയാണ് വിഷ്ണു നമ്പൂതിരി. തൃശൂരിലേത് ദൈവികമായ വിധിയെന്നും മന്ത്രിയാക്കുമോ എന്ന് ചോദിച്ചാൽ മതി, മന്ത്രിയാകുമോ എന്ന് ചോദിക്കരുതെന്ന് സുരേഷ് ഗോപി പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഞാൻ നിഷേധിയാവില്ല, തന്റെ താല്പര്യം പാർട്ടിയെ നേരത്തെ അറിയിച്ചു, സിനിമ അഭിനയം തുടരുമെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. തൃശൂരുകാർ സങ്കോച ഫാക്ടർ ഇത്തവണ എടുത്തു കളഞ്ഞു. 2019 തന്നെ ജയിപ്പിക്കുന്നതിൽ സങ്കോചമുണ്ടായി. താൻ വികസനം കൊണ്ടുവരുമെന്ന് ജനം വിശ്വസിച്ചു. ഇത്തവണ വോട്ട് സ്ത്രീകളാണ് ഒരുപാട് ചെയ്തത്. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും വോട്ട് ചെയ്തു. ക്രിസ്ത്യൻ മുസ്ലിം സ്ത്രീ വോട്ടർമാർ ഒപ്പം നിന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. വിലയിരുത്തലിന്റെ പേരിൽ ആണികളെ വേദനിപ്പിക്കില്ലേ എന്നാണ് മറ്റു പാർട്ടികളോടുള്ള അഭ്യർത്ഥന. തൃശൂരിലേത് ദൈവികമായ വിധിയാണ്, ഡിവൈൻ മാജിക് ഉണ്ട്. ജയത്തിന്റെ പിന്നിൽ BJPയുടെ അധ്വാനവും ഉണ്ട്. 1 ലക്ഷം പുതിയ വോട്ടർമാരെ ചേർത്തു. 52 മുതൽ 60 ദിവസം വരെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തി. അതിന് എത്രയും മുമ്പ് അവിടെ സജീവമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തന്നെ ഇല്ലായ്മ ചെയ്യുന്നതിനായി വ്യക്തിഹത്യ നടത്തി. കൊല്ലത്ത് പോയി തന്റെ കുടുംബ പാരമ്പര്യം പരിശോധിക്കണം. മുസ്ലിം സഹോദരങ്ങളോടുള്ള തന്റെ കുടുംബത്തിന്റെ അടുപ്പ് മനസ്സിലാക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തെ തൃശൂരിലെ വികസനം ബൈപ്പാസിൽ ഒതുങ്ങിയത് വോട്ടർമാർ കണ്ടതാണ്. ഭാരതത്തിന്റെ വികസനത്തിൽ കേരളത്തിന് ഭാഗമാകാൻ സാധിച്ചില്ലെങ്കിലും അത് തൃശൂർ നഗരത്തിൽ എത്തിയില്ല. തീർത്ഥം, പ്രസാദം, ഫ്ലഡ് റിലീഫ് ഫണ്ട് ഒഴികെ തൃശൂരിൽ എന്താണ് നടന്നതെന്ന് എല്ലാവരും കണ്ടതാണ്. ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്ന ആളിനായുള്ള അന്വേഷണമാണ് ഈ വിജയമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വന്തം പാർട്ടിയുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന വിലയിരുത്തലുകളാണ് ഇടത് വലത് നേതാക്കൾ ചെയ്യുന്നതെന്ന് സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടി. തന്റെ വിജയത്തിനായി പ്രവർത്തിക്കാൻ മറ്റു ജില്ലകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും വരെ ആളുകളെത്തി. അവരുടെ പ്രയത്നമാണ് ഈ വിജയം. ഇതിനകത്ത് ദൈവനിശ്ചയം ഉണ്ടായിരുന്നു. എന്റെ ജീവിതത്തിലൂടെ തൃശൂരിന്റെ ജീവിതത്തിലേക്ക് മാറ്റം വരാൻ പോകുന്നു. തന്റെ വിജയം തൃശൂർ ജില്ലയുടെ പ്രാർത്ഥനയും ആഗ്രഹവുമായിരുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുരേഷ് ഗോപി രാഷ്ട്രീയത്തിന് അതീതമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വലിയ അളവിൽ സ്വീകാര്യത നേടിയിരുന്നു. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ ട്രോളാൻ ഇത് കാരണമായെങ്കിലും പൊതുജനങ്ങൾക്കിടയിൽ വലിയ അംഗീകാരമാണ് ഇത് നേടിക്കൊടുത്തത്. ഈ ക്ലീൻ ഇമേജ് തന്നെയാണ് 2 വലിയ നേതാക്കളെ ഏകദേശം 3/4 ലക്ഷം വോട്ടിന് പിന്നിലാക്കാൻ അദ്ദേഹത്തെ സഹായിച്ചത്. മാത്രമല്ല BJP വീണ്ടും അധികാരത്തിലെത്തിയ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും എന്ന പ്രചാരണവും സഹായകരമായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.